Hi friends, Assalamu alaikum. Welcome back to my channel Arafa Food Hub. ഇന്നു ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയുമായിട്ടാണ്. ഈ റൈസിന്റെ പേര് കാബിരി എന്നാണ്. മുസംബി ജ്യൂസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന റൈസ് ആണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് റൈസിലോട്ടുള്ള ബീഫ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1/2 kg ബീഫ് വലുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon കബ്സ മസാല, 1/2 teaspoon ഗരം മസാല, 1 മാഗി ക്യൂബിൻ്റെ പകുതി, 1/2 teaspoon കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1/2 cup വെള്ളം കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 1 whistle ഹൈ ഫ്ലെയിമിലും 6 whistle ലോ ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 1 panൽ 1/4 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറച്ച് മുറിച്ചെടുത്ത് നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി ഈ ഓയിലിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിലിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുന്തിരി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഈ ഓയിലിലോട്ട് നമുക്ക് 1 carrot ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് റൈസിലോട്ടുള്ള മസാല തയ്യാറാക്കാം. ഉള്ളി വറുത്തെടുത്ത ഓയിലിൽ നിന്നും ഞാൻ പകുതി ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി ഓയിലിലാണ് ഞാൻ ഈ മസാല തയ്യാറാക്കുന്നത്. അതിനായി വലിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചെറിയൊരു തക്കാളി ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ 2 തക്കാളി ചേർക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഈ തക്കാളി നന്നായി വഴന്നു വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളിയുടെ വെള്ളമൊക്കെ വെറ്റി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കബ്സ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ നേരത്തെ മാറ്റിവെച്ച മാഗി കൂപ്പിൻ്റെ പകുതി ഇവ ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാലപ്പൊടികളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് അത്യാവശ്യം വെന്തിരിക്കണം, എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് നല്ലോണം മിക്സാക്കി ഈ മസാലയിൽ കിടന്നൊന്ന് വെന്തോട്ടെ. 2-3 മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് വെന്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് മിക്സാക്കി കൊടുക്കാം.
ഈ സമയത്ത് നെയ്യ് ചേർത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയിൽ നിന്നും പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഉള്ളി നമ്മൾ ദം ചെയ്യുന്ന സമയത്തേക്ക് മാറ്റി വെക്കാം. ഈ ഉള്ളി വറുത്തത് കൂടി ചേർത്താൽ നമ്മുടെ മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു മുസമ്പിയുടെ ജ്യൂസാണ്. ഇത് 2-3 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് വേണ്ടത്. ഈ മുസമ്പി ജ്യൂസ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി ചോറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചോറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ബേ ലീഫ്, 3-4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 2 ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മുസമ്പിയുടെ തോലിൻ്റെ ചെറിയ 2 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളഭാഗം പെടാതെ മേൽഭാഗം മാത്രം മുറിച്ചെടുത്ത് ഉപയോഗിക്കണം. ഇത് വെള്ളത്തിൽ കിടന്ന് ചോറ് വേവുമ്പോൾ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്സ റൈസും ഉപയോഗിക്കാം. ഇത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. ഞാൻ ഈ കപ്പിന് 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ റൈസ് ഒരു 90% എന്തോട്ടെ. പിന്നെ നമുക്കിത് ദം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ മുഴുവൻ വേവാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്ത് അപ്പോൾ തന്നെ നമുക്കിത് ദം ചെയ്തെടുക്കണം. അല്ലാഞ്ഞാൽ ചോറ് ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിയും ക്യാരറ്റും അല്പം വിതറി കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഗരം മസാലപ്പൊടിയും അല്പം കബ്സ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, കൂടിപ്പോകരുത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മുസമ്പി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം. ഇതിൽ നിന്നും മുസമ്പിയുടെ തോല് നമുക്ക് പെറുക്കി മാറ്റിക്കളയാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുസമ്പി ജ്യൂസും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അല്പം മല്ലിയിലയും പുതിനയിലയും വിതറിക്കൊടുക്കാം. ഇനി അടുത്ത ലെയറും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തപ്പോൾ മാറ്റിവെച്ച ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഓയിലും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസിനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ റെഡും യെല്ലോയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രീനും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഗ്രീൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഞാൻ 15 മിനിറ്റ് ദം ചെയ്തെടുത്തതിന് ശേഷം 10 മിനിറ്റ് മാറ്റിവെച്ച റൈസാണിത്. നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ദം ചെയ്തെടുക്കാം. അത് മുകളിൽ വെച്ച് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ റൈസ് വേറെയും മസാല വേറെയുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന സമയത്ത് രണ്ടും കൂടി മിക്സാക്കി കഴിക്കണം. മസാല കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.